ടെലിവിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് കെ ബി രാജീവ്. പ്രധാന വാർത്തകൾ. ചെറായി ഗൗരീശ്വര അമ്പലത്തിൽ 91st ശ്രീനാരായണ ഗുരുദേവ മഹാസമാധി ദിനാചരണം നടന്നു. കയർത്തൊഴിലാളികൾക്കുള്ള വിരമിക്കൽ ആനുകൂല്യ വിതരണത്തിന്റെ ഉദ്ഘാടനം പള്ളിപ്പുറം സർവീസ് സഹകരണ ബാങ്ക് ഹെഡ് ഓഫീസ് ഓഡിറ്റോറിയത്തിൽ വെച്ച് എസ് ശർമ്മ MLA നിർവഹിച്ചു. തറവട്ടം ശ്രീനാരായണ നഗറിൽ ശ്രീനാരായണ സേവാസഭ, ശ്രീനാരായണ വനിതാ സമാജം, ശ്രീനാരായണ യുവജന സമിതി എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ ഗുരുദേവ ദിനാചരണം നടന്നു. ചെറായി മലങ്കര ഓർത്തോഡോക്സ് സിറിയൻ ചർച്ചയിലെ ഫാദർ ടൂബി ഇടമറുകിൻ്റെ ശ്രമഫലമായി പ്രളയ ദുരിതം അനുഭവിക്കുന്നവർക്ക് വേണ്ടിയുള്ള സാധനങ്ങൾ സാമഗ്രികൾ പുത്തൻവേലിക്കര, കുന്നുകര, ചാലാക്ക എന്നിവിടങ്ങളിലേക്ക് എത്തിക്കുന്നതിന് കൊണ്ടുപോയി. വാർത്തകൾ വിശദമായി. ചെറായി ശ്രീ ഗൗരീശ്വരം അമ്പലത്തിൽ 91st ശ്രീനാരായണ ഗുരുദേവ മഹാസമാധി ദിനാചരണം നടന്നു. രാവിലെ 8:30 ഗുരുപൂജ നടന്നു. 9 മുതൽ ഉപവാസ യജ്ഞം നടത്തിയതിൻ്റെ ഭാഗമായി നടന്ന ചടങ്ങിൽ സെക്രട്ടറി AA മുരുകാനന്ദൻ സ്വാഗതം പറഞ്ഞു. SNDP വൈപ്പിൻ യൂണിയൻ സെക്രട്ടറി PD ശ്യാംദാസ് ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പഞ്ചായത്ത് അംഗം അയ്യമ്പള്ളി ഭാസ്കരൻ മുഖ്യ പ്രഭാഷണം നടത്തി. ഗൗരീശ്വരം മേൽശാന്തി ഭക്തി പ്രഭാഷണം നടത്തി. EK ഭാഗ്യനാഥൻ അധ്യക്ഷത വഹിച്ചു. നാരായണൻകുട്ടി, സരുൺ ദേവ്, ഗിരീശൻ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. അതിൽ നിന്ന് വിരാമം വന്നത് തന്നെ ഒരു ശുഭ സൂചകമായിട്ട് എനിക്ക് തോന്നുന്നു. തനിഗ്രഹ പ്രഭാഷണം എന്ന് പറയുമ്പോൾ ഈ സമാധി ദിനത്തിൽ എന്താണ് നാം ഗുരുവിനെ കുറിച്ച് സ്മരിക്കേണ്ടത് അല്ലെങ്കിൽ ഗുരുവിന് നൽകേണ്ടത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായ കാര്യം. നമ്മൾക്കറിയാം, ഈ കഴിഞ്ഞ ജയന്തി ദിനം നമ്മൾക്ക് ആഘോഷിക്കാൻ സാധിച്ചില്ല. ഗുരുദേവൻ പറഞ്ഞിരിക്കുന്നത് സമാധി ഒരു ആഘോഷമാകണം. കയർത്തൊഴിലാളികൾക്കുള്ള വിരമിക്കൽ ആനുകൂല്യ വിതരണത്തിൻ്റെ ഉദ്ഘാടനം പള്ളിപ്പുറം സർവീസ് സഹകരണ ബാങ്ക് ഹെഡ് ഓഫീസ് കെട്ടിടത്തിൽ വെച്ച് SHARMA MLA നിർവഹിച്ചു. എക്സിക്യൂട്ടീവ് ഓഫീസർ PM ഷാജി സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ ക്ഷേമനിധി ബോർഡ് ചെയർമാൻ KK ഗണേശൻ അധ്യക്ഷത വഹിച്ചു. പള്ളിപ്പുറം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PK രാധാകൃഷ്ണൻ, വടക്കേക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KM അംബ്രോസ്, കയർ അപ്പെക്സ് ബോഡി മെമ്പർ TR ബോസ്, വാർഡ് മെമ്പർ രാധിക സതീഷ്, കയർ പ്രൊജക്ട് ഓഫീസർ ഇന്ദിര KM, PB സജീവൻ എന്നിവർ ആശംസകൾ അർപ്പിച്ചുകൊണ്ട് സംസാരിച്ചു. പറവൂർ റീജിയണൽ ഓഫീസർ ബിബിൻ ബാബു നന്ദി പറഞ്ഞു. അധ്യക്ഷൻ
ക്ഷേമനിധി ബോർഡിന്റെ ചെയർമാൻ ശ്രീ കെ കെ രമേശ് അവര്, ക്ഷേമനിധി ബോർഡിന്റെ ഇവിടെ നടത്തുന്ന കയറ്റുകാളികൾക്കുള്ള വിരമിക്കലാനുകൂല്യ വിതരണ പദ്ധതിയുടെ ജില്ലാതല ഉദ്ഘാടനം നിർവഹിക്കാൻ എത്തിച്ചേർന്നിട്ടുള്ള രംഗനാട്ടിലെ എം എൽ എ സി എസ് ശർമ്മ അവരുകൾ, ഈ പ്രശ്നത്തെ സൂക്ഷ്മമായി നിരീക്ഷിച്ച് അവതരിപ്പിച്ചുകൊണ്ട് പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള കേരളത്തിലെ ഇടതുപക്ഷം ജനാധിപത്യത്തിന്റെ ഗവൺമെന്റ് മാതൃകയെ പ്രവർത്തിച്ചു. ഇപ്പോ കുറെ പ്രചരണങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഡാം വെറുതെ തുറന്നു വിട്ടു, അങ്ങനെ വെള്ളം വന്നു, അതുകൊണ്ട് ഗ്രാമപ്പള്ളിയിലാണ് കൊലക്കുറ്റത്തിന് കേസ് വരുന്നത് എന്നൊക്കെ പ്രസ്തീകരിക്കുന്നു. മാത്രമല്ല ഇലക്ട്രിസിറ്റി ബോർഡിന്റെ ജീവനക്കാരുടെ കേരളത്തിലെ നേതാക്കളിൽ പ്രമുഖനായിരുന്നു. ഞാൻ വൈദ്യുതി മന്ത്രിയായിരിക്കുന്നത് അവർക്കൊക്കെ അറിയാം, എല്ലാവർക്കും അറിയാം. സാമാന്യ ബോധ സംബന്ധം മുഴുവൻ ഞങ്ങൾക്ക് ഡാം മാനേജ്മെന്റ് കൊണ്ട് സംബന്ധിച്ചതല്ല. ഡാം ഇല്ല കോട്ടയത്ത് നീലച്ചില്ല, പത്തനംതിട്ടയിലെ മണിമലയാണ്, ഡാമില്ല മലപ്പുറം ജില്ലയിലെ ചാലിയാണ്. പക്ഷെ വെള്ളം കൊണ്ട് പോകുമ്പോൾ പോകും, ഡാമില്ല, ഡാമിൽ നിന്ന് വെള്ളം കിട്ടുന്നതാണ് ഇവിടെ പൊങ്ങിയത്. കുറച്ച് കടന്നുകൊണ്ട് വിടാതെ നിർത്തില്ല, അല്ലെങ്കിൽ അവിടെ താങ്ങി വെച്ചിരുന്നെങ്കിലേ മുല്ലപ്പെരിയാറും കൂടി വന്ന് ചേർന്ന് ഡോം എന്ന് പറഞ്ഞ എല്ലാവരും. തറവട്ടം ശ്രീനാരായണ നഗറിൽ ശ്രീനാരായണ സേവാസഭ, ശ്രീനാരായണ വനിതാ സമാജം, ശ്രീനാരായണ യുവജന സമിതി എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ ഗുരുദേവ ദിനാചരണം നടന്നു. രാവിലെ 6 പ്രഭാതഭേരി, 10 ഉപവാസം. പ്രസിഡന്റ് വി എ ഗിരീശൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് മെമ്പർ അയ്യമ്പള്ളി ഭാസ്കരൻ ഉദ്ഘാടനം ചെയ്തു. എസ് എൻ ഡി പി അയ്യമ്പള്ളി ശാഖാ സെക്രട്ടറി കെ പി പ്രസാദ് മുഖ്യപ്രഭാഷണം നടത്തി. സെക്രട്ടറി എം വി ഗോപാലൻ നന്ദി പറഞ്ഞു. ശില്പരമ്യവദപീഠഭൂരിഴും കാട്ടി
ആചരണ പരിപാടികൾ പുനരാരംഭിക്കുന്നതാണ്. ഈ പരിപാടിയുടെ അധ്യക്ഷനായി പ്രസിഡന്റ് വി എ ഗിരീശൻ അവരെ ക്ഷണിച്ചോളൂ. യുവജന ഭാരവാഹികളെ, വനിതാ സമാജം ഭാരവാഹികളെ, നമ്മുടെ 91st ശ്രീനാരായണ സമാധി ദിനാചരണമാണ് ഇന്ന് നമ്മൾ ഇവിടെ കൊണ്ടാടുവാൻ കൂടിയിരിക്കുന്നത്. നമ്മൾ ചതയ ദിനാഘോഷവും തിരുവോണം ഒക്കെ നമുക്ക് ഘോഷിക്കാൻ പറ്റാതെ നമ്മൾ പ്രളയത്തിൽ മുങ്ങി വളരെ പ്രയാസങ്ങൾ അനുഭവിച്ചു. ആ സമയങ്ങളെല്ലാം കഴിഞ്ഞു പോയ ചതയം നമ്മൾ ഘോഷിക്കാതെ ഒരു ചെറിയ രീതിയിലുള്ള ആ ഒരു കുട്ടികൾക്ക് കൊടുക്കുന്ന ഒരു കാര്യം മാത്രം നടത്തി നമ്മൾ പിരിയുക. നിങ്ങളുടെ അവിടുത്തെ കുടുംബത്തിൻ്റെയും മറ്റു പരിപാടികളുടെയും അധ്യക്ഷൻ, സഭയ പ്രസിഡന്റ് ശ്രീ ഗിരീശൻ, വടക്കേപ്പുറത്തെ അവരുടെ സെക്രട്ടറി ശ്രീ എം ജി ഗോപാലൻ, കല്യാൺജി ശ്രീ പ്രദീപ്, മറ്റ് ഭാരവാഹികള്, വനിതാ സംഘത്തിൻ്റെയും യുവജന സംഘത്തിൻ്റെയും നേതാക്കളെ, ഇവിടെ ഉപവാസിയത്തിന് നിങ്ങളുടെ മനസ്സും തപസ്സും എല്ലാം സമർപ്പിച്ചുകൊണ്ട് ഇവിടെ എത്തിയിട്ടുള്ള മുഴുവനും ഒരു ഭക്തരെ സമൃദ്ധമായ സ്വന്തം ഗുരുദേവന്റെ 91st മഹാസമാധി ദിനം സഭയുടെ നേതൃത്വത്തിൽ ആചരിക്കപ്പെടുമ്പോൾ അതിലെ പ്രഭാഷണം നടത്തുന്നതിന് വേണ്ടിയാണ് എന്നെ ആദ്യം കരുതിയത്. ഒരു ഘടകനായിട്ട് നിങ്ങൾ ക്ഷണിച്ചിരുന്ന എന്റെ പ്രിയ സുഹൃത്തും എസ് എൻ ജി പി യോഗത്തിന്റെ ഡയറക്ടറുമായ ശ്രീ കെ പി ഗോപാലകൃഷ്ണൻ, അദ്ദേഹത്തിന്റെ ഔദ്യോഗിക ചുമതലകൾ മാറ്റിവെക്കാൻ കഴിയാത്തത് കൊണ്ട് ഇവിടെ എത്തിച്ചേരാൻ കഴിയില്ല എന്ന് ശ്രീ ഗിരീശൻ 2 മുമ്പ് ഇന്ന് അറിയിച്ച അടിസ്ഥാനത്തിൽ ഇതിന്റെ ഉദ്ഘാടനം നിർവഹിക്കണമെന്ന് പറയുകയുണ്ട്. സമുചിതനായ വലിയ ദേഹത്തെയാണ് നിങ്ങൾ ഉദ്ഘാടനം ചെയ്യാനായിട്ട് ക്ഷണിച്ചിരുന്നത്. അദ്ദേഹത്തിന്റെ അഭാവത്തിൽ എന്നെ കൽപ്പിതമായ ചുമതല നിർമ്മിക്കുന്നതിന് എനിക്ക് വളരെയേറെ സന്തോഷമുണ്ട്. കാരണം ഞാൻ വളരെ ചെറുപ്പം മുതൽ തന്നെ, ഏതാണ്ട് നവ യുവന കാലം മുതൽ തന്നെ തറവട്ടം സഭ ആയി, അതിനു മുൻപ് അയ്യമ്പലി കിഴക്കേ ഭാഗം ഉയരവ അന്ത്യോപചാര സംഘത്തിന്റെ പ്രവർത്തനങ്ങളുമായി നിരന്തരമായി ബന്ധപ്പെട്ടുകൊണ്ടിരുന്ന ഒരാളെന്ന നിലയിൽ ആ ബന്ധം ഇന്ന് നിങ്ങളുടേതാ അനുഗ്രഹം കൊണ്ട് നല്ല രീതിയിൽ തന്നെ കാത്തുസൂക്ഷിക്കാൻ കഴിഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ നിർവഹിക്കുന്ന ഒരു പരിപാടിയും അത് വേണമെന്ന് വയ്ക്കാൻ വിചാരിക്കാൻ എനിക്ക് കഴിയില്ല എന്നതുകൊണ്ടുമാണ് ഞാൻ ഈ ഉദ്ഘാടനം നിർവഹിക്കുന്നതിന് ഇപ്പോൾ എത്തിച്ചേർന്നത്. ചെറായി മലങ്കര ഓർത്തഡോക്സ് സിറിയൻ ചർച്ചിലെ ഫാദർ ടൂബി ഇടമറുകിൻ്റെ ശ്രമഫലമായി പ്രളയ ദുരിതം അനുഭവിക്കുന്നവർക്ക് വേണ്ടിയുള്ള സാധന സാമഗ്രികൾ പുത്തൻവേലിക്കര, കുന്നുകര, ചാലാക്ക എന്നിവിടങ്ങളിലേക്ക് എത്തിക്കുന്നതിന് കൊണ്ടുപോയി. ടൂബി ഇടമറുക് ഹൈദരാബാദ് കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ചർച്ച് ആക്സിലറി ഫോർ സോഷ്യൽ ആക്ഷൻ എന്ന കാസയുമായി ബന്ധപ്പെടുകയും അതിന്റെ അടിസ്ഥാനത്തിൽ കാസ ഇൻചാർജ് പ്രവീൺ കുമാർ സഹായ ഹസ്തവുമായി ചെറായി പാരീഷ് ഹാളിൽ എത്തുകയും തുടർന്ന് തിരുവനാങ്കുന്ന് ബ്രദേഴ്സ് ഇടവക അംഗങ്ങൾ സഹായത്തോടെ കിറ്റുകളിലാക്കി പുത്തൻവേലിക്കര, കുന്നുകര, ചാലാക്ക എന്നിവിടങ്ങളിൽ എത്തിക്കുന്നതിൻ്റെ ഭാഗമായി തന്നെ നടന്ന ചടങ്ങിൽ ഫാദർ ടൂബി ഇടമറുക്
കാസ ഇൻചാർജ് പ്രവീൺ കുമാർ, കെ കെ അബ്ദുൾ റഹ്മാൻ എന്നിവർ സംസാരിച്ചു. നമ്മുടെ ഭാരതത്തിലെ 22 പ്രൊട്ടസ്റ്റന്റ് സഭകൾ 24 പ്രൊട്ടസ്റ്റന്റ് സഭകളുടെയും മലങ്കര ഓർത്തഡോക്സ് സ്വയാന സഭയിൽ അംഗമായിരിക്കുന്ന ഒരു സോഷ്യൽ സർവീസ് സംഘടനയാണ് കാസ. കാസയുടെ ഫുൾ ഫോം ചർച്ചസ് ആക്ഷൻ ഓക്സിലറി ഫോർ സോഷ്യൽ ആക്ഷൻ എന്നുള്ളതാണ്. ജാതിയോ മതമോ വർണ്ണമോ നോക്കാതെ ദുരിതമനുഭവിക്കുന്ന എല്ലാ മേഖലകളിലും പാവപ്പെട്ട മനുഷ്യർ, പ്രത്യേക പാർശ്വവൽക്കരിക്കപ്പെട്ട മനുഷ്യർക്ക് വേണ്ടി പ്രവർത്തിക്കുവാനാണ് ഈ സംഘടന നിലവിൽ വന്നത്. ഇത് ഇന്ത്യയിൽ ഉടനീളം പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ്. പ്രത്യേകിച്ച് സുനാമി സമയത്ത് ചെറായി മേഖലയിൽ ഈ സംഘടന പ്രവർത്തിച്ചിരുന്നു. ഇപ്പോൾ നമ്മുടെ സംസ്ഥാനം കണ്ട ഏറ്റവും വലിയ പ്രളയ സാഹചര്യത്തിൽ വീണ്ടും അവരുടെ സഹായം ഇവിടെ വന്നിരിക്കുകയാണ്. ഇപ്പോൾ എന്നോട് കൂടെയുള്ളത് കാസായുടെ ആന്ധ്ര തെലങ്കാന സംസ്ഥാനത്തിൻ്റെ കോർഡിനേറ്റർ ആയിരിക്കുന്ന പ്രേംകുമാർ. ഇപ്പോൾ കാസായുടെ പ്രവർത്തനങ്ങൾക്ക് കേരളത്തിലെ തൃശ്ശൂർ, എറണാകുളം ജില്ലയിൽ ചുക്കാൻ പിടിക്കുന്ന ശ്രീ പ്രേംകുമാറും മറ്റ് കാസായുടെ സ്റ്റാഫുകളും ചെറായി സെൻറ് മേരീസ് ഓർത്തഡോക്സ് പള്ളിയിലെ ഇടവക അംഗങ്ങളും കൂടാതെ നമ്മുടെ തിരുമനാംകുന്ന് ബ്രദേഴ്സ് കൾച്ചറൽ ഫോറത്തിൻ്റെ സഹോദരങ്ങളുമാണ് വോളണ്ടിയേഴ്സ് വർക്കിനായിട്ട് ഇതിനകത്തുള്ളത്. ഇപ്പോൾ കാസായുടെ പ്രവർത്തനവുമായി മലങ്കര സഭ ചേർന്ന് നടത്തുന്നത് ഹാൻലൂം മേഖലയിലെ, നമ്മുടെ പറവൂർ ചേന്നമംഗലം കൈത്തറി മേഖലയിലെ 3 സൊസൈറ്റികളിൽ ദുരിതമനുഭവിക്കുന്നത് ഉൾപ്പെടുത്തുകയും നമ്മുടെ ചാലാക്ക, ചെറിയ തേക്കാനം, കോഴിത്തുരുത്ത മേഖലകളിലെ 89 വീടുകളെയും ഉൾപ്പെടുത്തിയാണ് ആദ്യഘട്ടം പൂർത്തീകരിക്കാനായിട്ട് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ നൽകുന്ന കിറ്റിൽ ക്ലീനിങ് ഐറ്റംസ് ഉണ്ട്, വസ്ത്രങ്ങളുണ്ട്, അടുക്കളപാത്രങ്ങളുണ്ട്, മറ്റത്യാവശ്യ ഭക്ഷണ സാധനങ്ങളും ഉൾപ്പെടെയുള്ള ഏകദേശം 35 കിലോയിൽ കൂടുന്ന ഒരു കിറ്റാണ് ഓരോ കുടുംബത്തിനും കാസ നൽകുന്നത്. ഇതോടൊപ്പം ദുരിതബാധ ഓഗസ്റ്റ് 15 മുതൽ 22 വരെ വിവിധ ഭാഗങ്ങളിൽ മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭ തനതായി ഈ മേഖലകളിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണത്തിനും പ്രാർത്ഥനയ്ക്കും പ്രത്യേകം നന്ദി. ഇനിയും ആവശ്യമുള്ളിടത്തൊക്കെ പ്രവർത്തിക്കുവാൻ നമുക്ക് പ്രേരകമാകുന്നത് നിങ്ങളുടെ പ്രാർത്ഥനയും സഹകരണവുമാണ്. പ്രത്യേക ഈ സാഹചര്യം ഇങ്ങോട്ട് നൽകുന്നത് കാസായ നമുക്ക് ഇങ്ങോട്ട് നൽകുന്ന ഇപ്പോൾ കാസായുടെ പ്രസിഡൻ്റായിരിക്കുന്നത് മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ കൊച്ചി ഭദ്രാസന ബിഷപ്പ് ഡോക്ടർ യാക്കോബ് മാർ ഐറേനോസ് ആണ്. അദ്ദേഹം ചെറായി മേഖലയിലേക്ക് ബലഹീനനായ എൻ്റെ പേർക്കാണ് ഇതിൻ്റെ ചുമതല നൽകിയിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ വളരെ ആവശ്യമുള്ള ജനമെന്ന് തോന്നിയവരെയാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. ഇത് വേറെ ആരെയും ബോധപൂർവ്വം മാറ്റി നിർത്തുന്നതല്ല, എന്നാൽ നമുക്ക് ലഭ്യമാകുന്ന സാഹചര്യങ്ങൾ ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളവർക്ക് നൽകുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം. അതെല്ലാവരും മനസ്സിലാക്കുന്ന നിങ്ങൾ കരുതുന്നു. പ്രത്യേകം കാസായോട് മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയ്ക്കും ഈ ദേശത്തിനുമുള്ള നന്ദി നിങ്ങളുടെ പേരിൽ പ്രത്യേകം അറിയിക്കുകയും ചെയ്യും. Very sad to inform you that this Kerala was affected with full of floods, and many people are affected, many families also washed out. And also in this regard, with the cooperation of the Syrian Orthodox Church Ernakulam, we came here to support the affected families, more than 326 in Cherai area, and also we are North Parur. And also, we are very happy that many volunteers are participated without caste, creed and color. They came forward and supporting us to help the needy and poor people in the poor villages of this area. August 15 മുതൽ 19 തീയതി വരെ കണ്ട ഏറ്റവും വലിയ ദുരന്തമാണ്. അതിനെ സാക്ഷികളാണ് നമ്മൾ. ഏകദേശം 463 പേർ, അതോടൊപ്പം തെരച്ചിലിനിടെ മരണപ്പെട്ട നമ്മുടെ ഇളങ്ങുന്ന പുഴ സ്വദേശി 464 പേർ മരണപ്പെടുകയും 72,000 കുടുംബത്തിന് ഭാഗികമായോ പൂർണ്ണമായോ സ്ഥിരീകരിച്ചിരിക്കുന്ന 22,000 കുടുംബങ്ങളാണ് പൂർണ്ണമായും നശിച്ചു എന്ന് പറയുന്നത്. ഇതുപോലെയുള്ള സാന്ത്വന പ്രവർത്തനങ്ങൾക്ക്, ആതുര സേവന പ്രവർത്തനങ്ങൾക്ക്, ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് തൻ്റെ ഗൗരവത്തോടുകൂടി നിൽക്കുന്ന ടുബി അദ്ദേഹത്തിന് തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ കീഴിൽ അല്ലെങ്കിൽ അദ്ദേഹത്തോടൊപ്പം നിൽക്കുന്ന നമ്മൾക്കും ഈശ്വരൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ. ഈ നല്ല പ്രവർത്തനത്തിൽ പ്രവീൺ സാറിന് ഹാർദവമായ രീതിയിലുള്ള സ്വാഗതം ഈ വേദിയിൽ പറയുന്നതോടൊപ്പം തന്നെ ഈശ്വരൻ്റെ സർവാനുഗ്രഹങ്ങളും ആ സംഘടനയ്ക്കും ഇനി മേലുണ്ടാകട്ടെ എന്നും പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ വാർത്തകൾ ചുരുക്കത്തിൽ. ചെറായി ഗൗരീശ്വര അമ്പലത്തിൽ 91st ശ്രീനാരായണ ഗുരുദേവ മഹാസമാധി ദിനാചരണം നടന്നു.
കയർത്തൊഴിലാളികൾക്കുള്ള വിരമിക്കൽ ആനുകൂല്യ വിതരണത്തിന്റെ ഉദ്ഘാടനം പള്ളിപ്പുറം സർവീസ് സഹകരണ ബാങ്ക് ഹെഡ് ഓഫീസ് ഓഡിറ്റോറിയത്തിൽ വെച്ച് എസ് ശർമ്മ MLA നിർവഹിച്ചു. തറവട്ടം ശ്രീനാരായണ നഗറിൽ ശ്രീനാരായണ സേവാസഭ, ശ്രീനാരായണ വനിതാ സമാജം, ശ്രീനാരായണ യുവജന സമിതി എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ ഗുരുദേവ ദിനാചരണം നടന്നു. ചെറായി മലങ്കര ഓർത്തഡോക്സ് സിറിയൻ ചർച്ചയിലെ ഫാദർ ടൂബി ഇടമറുകിൻ്റെ ശ്രമഫലമായി പ്രളയ ദുരിതം അനുഭവിക്കുന്നവർക്ക് വേണ്ടിയുള്ള സാധനങ്ങൾ സാമഗ്രികൾ പുത്തൻവേലിക്കര, കുന്നുകര, ചാലാക്ക എന്നിവിടങ്ങളിലേക്ക് എത്തിക്കുന്നതിന് കൊണ്ടുപോയി. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.